ഇന്ന് ഞാൻ ബീഫ് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറിയ പീസാക്കി നന്നായി ക്ലീൻ ചെയ്തെടുത്ത ബീഫ് 1/4 കിലോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ബീഫ് വെന്ത് കഴിയുമ്പോഴുണ്ടാകുന്ന വെള്ളം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഡ്രൈ ആക്കിയെടുക്കുക. നന്നായി തണുത്ത ശേഷം കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. പൊടിക്കുമ്പോൾ ചെറിയ ഫാറ്റിൻ്റെയൊക്കെ പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് ഇതുപോലെ തൊലികളഞ്ഞെടുക്കുക. 2 വലിയ സവോള, എരിവിനാവശ്യമായ പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞെടുക്കുക. പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് 2 എണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. കുറച്ച് മല്ലിയില, കറിവേപ്പില അതിതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവോള ഇത്രയും വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് 10 to 15 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ബീഫ് ഇതുപോലെ പകുതി ഡ്രൈ ആയി കഴിഞ്ഞ് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. ചെറിയ ഫ്ലെയിമിലിട്ട് ബീഫ് നന്നായി ഡ്രൈ ആയെങ്കിൽ മാത്രമേ കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ബീഫ് നന്നായി വെന്തെങ്കിൽ മാത്രമേ കൈകൊണ്ട് പൊടിക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു കിട്ടത്തുള്ളൂ. ഇത്രയും ഡ്രൈ ആയ ശേഷം ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് കോട്ടിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയെടുക്കാം. ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് പൊടിച്ചത് 1 കപ്പ്. ഇനി കട്ട്ലേറ്റ് മുക്കാൻ വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 നുള്ള് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിനു പകരം മുട്ടയും ഉപ്പും ചേർത്തുണ്ടാക്കുന്ന ബാറ്റർ ആയാലും മതി. പക്ഷേ ഇതുപോലെ മൈദയും അരിപ്പൊടിയും ചേർത്തുണ്ടാക്കുന്ന ബാറ്റർ ആണെങ്കിൽ കട്ട്ലേറ്റിൻ്റെ കോട്ടിങ് കൂടുതൽ ക്രിസ്പി ആയിരിക്കും. ഇപ്പോൾ ബീഫിൻ്റെ മിക്സ് കുഴയ്ക്കാൻ ആവശ്യത്തിന് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കിഴങ്ങും ആവശ്യത്തിനും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കിഴങ്ങ് ചെറിയ ചൂടോടുകൂടി മിക്സ് ചെയ്താലേ നന്നായി പൊടിഞ്ഞു വരത്തുള്ളൂ.
കിഴങ്ങിന് ചൂടില്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്ത ശേഷം മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഷേപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ നന്നായി കോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് മുഴുവനും ഒരുമിച്ച് വറുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനെടുത്ത് വറുത്താലും മതി. എണ്ണ നന്നായി ചൂടായ ശേഷം ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.